ആ ദീപക്, താങ്കളുടെ വിശ്വാസ്യത ഒന്നും അദ്ദേഹം ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഈ ബി ജെ പി ദേശീയ നേതൃത്വം എടുക്കുന്ന നിലപാട് അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ല, സന്ദീപിന് ഇപ്പോൾ അങ്ങനെയേ പറയാൻ സാധിക്കുള്ളൂ. സന്ദീപിന് എന്നെയും നന്നായി അറിയാവുന്നതാണ് എസ് കെ എൻ. സന്ദീപിന് ഈ ഘട്ടത്തിൽ ഈ കാര്യത്തിൽ ഒരു ഡ്രാമയാണെന്നും അത് സുരേന്ദ്രൻ്റെ അടവ് നയമാണ് എന്നേ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ വാർത്ത 24 ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് കെ സുരേന്ദ്രൻ്റെ വൃത്തങ്ങളെ നമുക്ക് ലഭിക്കുന്നത്. ആ ഘട്ടത്തിൽ അവരിത് സ്ഥിരീകരിക്കാൻ, ഏതെങ്കിലും രീതിയിൽ ഒരു ബൈറ്റ് തരാൻ, ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ തയ്യാറല്ല. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ദേശീയ നേതൃത്വത്തിന് കെ സുരേന്ദ്രൻ്റെ ഈ രാജി സന്നദ്ധത അറിഞ്ഞു, അവരെ അറിയിച്ചു. അവർ ആ കാര്യത്തിൽ ഒരു വിശദമായ പരിശോധനയിലേക്ക് കടക്കാൻ പോവുകയാണ്. പിന്നെ സന്ദീപ് പറഞ്ഞു ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ വാർത്തകൾ ചോരില്ല എന്നൊക്കെ. അതൊക്കെ സന്ദീപിന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ ഏത് രീതിയിലാണ് വാർത്തകൾ ചോരുക എന്ന് അറിയാത്തത് കൊണ്ടാണ് അത്. അത്രയേ അതിൽ ആ കാര്യത്തിൽ പറയാനുള്ളൂ. മാത്രമല്ല, സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയിലെ വാർത്തകൾ ചോരുന്നുണ്ടെങ്കിൽ ബി ജെ പിയിലെ ദേശീയ നേതൃത്വത്തിൽ ഒരു സംസ്ഥാന പ്രസിഡന്റ് കത്തയച്ച വാർത്തയൊക്കെ ചോരാത്തതൊന്നുമല്ല. മാത്രവുമല്ല, ഇതിനു മുമ്പും എത്രയോ വലിയ വാർത്തകൾ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം, അതായത് ഒരൊറ്റ കാര്യം പറയാം, ചോർത്താനുള്ള സോഴ്സ് പറഞ്ഞു കളയരുത്. കത്ത് നൽകിയത് ചോർന്നിരുന്നു. അതുപോലെ നിരവധി വാർത്തകൾ ഇല്ല സോഴ്സുകൾ ഒരിക്കലും പറയില്ല എസ് കെ എൻ, കാരണം അത് നമുക്ക് എന്നും വേണ്ടതാണ്, നമ്മുടെ അന്നമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ സോഴ്സിനോട് നീതി പുലർത്തുന്നുണ്ടതുകൊണ്ട് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാത്തത്. അല്ല എങ്കിൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ മുതൽ സംസ്ഥാന പ്രഭാരി വരി പ്രകാശ് ജാവ്ദേക്കർ വരെയുള്ളവരുമായി എനിക്ക് നേരിട്ട് സംസാരിക്കുന്ന സൗഹൃദവും ബന്ധവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോഴ്സ് പറയുക സാധ്യമല്ല. ഏതായാലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കത്തയച്ചിരിക്കുന്നു, രാജി അറിയിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ വിശദമായ ദേശീയ നേതൃത്വത്തിൻ്റെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ കാര്യം 24 ബ്രേക്ക് ചെയ്തതിന് ശേഷം സുരേന്ദ്രൻ്റെ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടു, അവർ ആ കാര്യത്തിൽ ഒരർദ്ധ സമ്മതം മൂളിയിരിക്കുന്നു. അതായത് ഏതെങ്കിലും രീതിയിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ എന്നാൽ ഈ വാർത്തയെ അവർ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇത് അങ്ങനെയല്ല എങ്കിൽ സ്വാഭാവികമായും സുരേന്ദ്രനോ അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ അടുത്ത വൃത്തങ്ങൾക്കോ ഈ മണിക്കൂറുകളിൽ 24 തന്നെ വന്നു പറയാമല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ വാർത്ത വസ്തുത തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു. ദേശീയ നേതൃത്വം ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എസ് കെ എൻ. രണ്ട് തരം. ഓക്കെ ദീപക്, എന്തായാലും ഈ വാർത്ത ദീപക് ഉറപ്പിക്കുകയാണ്. അത്ര വിശ്വാസയോഗ്യമായ സോഴ്സിൽ നിന്നാണ് ദീപക് ധർമ്മടത്തിന് ഈ വാർത്ത ലഭിച്ചിരിക്കുന്നത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജി സന്നദ്ധത അറിയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ കെ സുരേന്ദ്രൻ നയിക്കണമെന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട്. എന്നാൽ ആ നിലപാടിൽ എന്തുമാത്രം വെള്ളം ചേർക്കുമെന്ന കാര്യം നമുക്ക് വരുന്ന മണിക്കൂർ കണ്ടറിയാം. ശ്രീകാന്ത് കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇന്നലെ തന്നെ രാഷ്ട്രീയ പടലപിണക്കത്തിന് ബി ജെ പിയിൽ സാധ്യതയുണ്ടായി. ഒരുപാട് പേർ ഇദ്ദേഹത്തിൻ്റെ രാജിക്ക് പ്രത്യക്ഷമായി പറയുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നത് നമ്മൾ കണ്ടു. കെ സുരേന്ദ്രനോട് ഇത്രയും പക ബി ജെ പിയിലുള്ള നേതാക്കന്മാർക്ക് തന്നെ ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. പറയൂ എസ് കെ എൻ. ഇന്നലെ നമ്മൾ കൊടുത്തൊരു വാർത്തയുണ്ട്, അതായത് വി മുരളീധരൻ കൂടി കെ സുരേന്ദ്രനെ കൈവിട്ടു എന്നുള്ളതാണ് നമ്മൾ കൊടുത്ത ആ വാർത്ത. കാരണം അദ്ദേഹത്തെ ഇത്രയും നാൾ സംരക്ഷിച്ചു പോന്നിരുന്ന വി മുരളീധരൻ പക്ഷക്കാരനാണ് കെ സുരേന്ദ്രൻ എന്നതടക്കം പറഞ്ഞ് ശീലിച്ച അതിൽ നിന്നൊക്കെ മാറി വി മുരളീധരൻ കൂടി കൈവിട്ടതോടെയാണ് കെ സുരേന്ദ്രന് പിന്നീടൊരു നിൽക്കക്കള്ളി ഇല്ലാതായത് എന്ന് വേണമെങ്കിൽ എസ് കെ എൻ പറയാം. കാരണം വി മുരളീധരനായിരുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കെ സുരേന്ദ്രനെ സംരക്ഷിച്ചു പോന്നിരുന്നത്. പക്ഷേ ഇരുവരും തമ്മിൽ ഒരു ശീതസമരം ഉണ്ടായിരുന്നു, അത് കുറച്ച് നാളുകളായി തന്നെയുണ്ട്. അത് ഏറ്റവും ഒടുവിൽ ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പോടെ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ അദ്ദേഹത്തോട് ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കൂ, എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞൊഴിയുകയാണ് ചെയ്തത്. ആ പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാന അധ്യക്ഷന്റെ തലയിലേക്ക് വെക്കുകയാണ് ഉണ്ടായത്. എസ് കെ എൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കെ സുരേന്ദ്രൻ വിഭാഗം ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. അതൊരു ഒരു അവരുടെ ഒരു ആക്ഷേപമാണ്, ആരോപണമാണ്. അവരിൽ നിന്ന് തന്നെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞതാണ്, അതായത് വി മുരളീധരൻ വീണ്ടും സംസ്ഥാന അധ്യക്ഷനാകാൻ, ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് ബി ജെ പിയിൽ, അതായത് ഈ നവംബർ ഡിസംബർ മാസം ബി ജെ പിയിൽ ദേശീയ തലം മുതൽ താഴെ തട്ട് വരെ സംഘടനാ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്തേക്കുള്ള കാലാവധിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ സംസ്ഥാന അധ്യക്ഷനെ വേണമോ വേണ്ടയോ എന്നൊരു ചർച്ച ബി ജെ പിക്കുള്ളിൽ നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ കെ സുരേന്ദ്രനെ തന്നെ 2026 വരെ തുടരട്ടെ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചതുമാണ്. പക്ഷേ ഇന്നത്തെ ഘട്ടത്തിൽ ബി ജെ പിയിലെ മുഴുവൻ നേതാക്കൾക്കും ഒരാഗ്രഹം വന്നിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷനാകാൻ. അതായത് അത് വി മുരളീധരൻ അടക്കം ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശ് അടക്കമുള്ള മുഴുവൻ
ആളുകൾക്കും അങ്ങനെ ഒരു മോഹം ഉദിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ തോൽവി അത്ര ദയനീയമായിരുന്നു. ഈ ഘട്ടത്തിൽ സുരേന്ദ്രനെ സംരക്ഷിക്കാൻ ദേശീയ നേതൃത്വം കൂടി ഉണ്ടായേക്കില്ല എന്നൊരു തിരിച്ചറിവിലാണ് സുരേന്ദ്രനെ ഇപ്പോൾ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. വി മുരളീധരനും അത്തരത്തിലൊരു നീക്കം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ പി രഘുനാഥ്, പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന പി രഘുനാഥ് ഏകോപനത്തിൽ വീഴ്ച വരുത്തിയത് എന്ന ഗുരുതരമായ കടുത്ത ആരോപണം പോലും നിലവിൽ ഈ ബി ജെ കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന വിഭാഗം ആരോപിക്കുകയും ചെയ്യുന്നു. എസ് കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാലക്കാട് നഗരസഭയിൽ ചിലരുടെ തലകൾ ഉരുളും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നേരത്തെ ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്ത സ്മിതേഷ് എന്ന് പറയുന്ന വ്യക്തി, സ്മിതേഷ് സന്ദീപ് വാര്യരുടെ അടുപ്പക്കാരനായിട്ടാണ് അവിടെ അറിയപ്പെടുന്നത്. പിന്നെ ഒരു എൻ സാബു ഉണ്ട്. ഈ സാബു അടക്കമുള്ള ആളുകൾ സുരേന്ദ്രനും കൃഷ്ണകുമാറിനും എതിർചേരിയാണ്. അവരടക്കമുള്ളവർ പാലക്കാട്ട് പാലം വലിച്ചു എന്ന് ഇന്നലെ തന്നെ ബി ജെ പിയിലെ ഒരു മുതിർന്ന നേതാവ് നമ്മളോട് പറഞ്ഞതാണ്. 5-6 കൗൺസിലർമാരൊഴികെ 28 കൗൺസിലർമാരുള്ള പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്കായി മറ്റാരും പ്രചാരണത്തിന് സജീവമായിരുന്നില്ല. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ശക്തി കേന്ദ്ര ഇൻചാർജുമാരായിരുന്നു. പക്ഷേ ഈ അവർക്ക് നിശ്ചയിച്ച ശക്തി കേന്ദ്രയിലേക്ക് പോലും താഴെത്തട്ടിൽ പ്രചരണത്തിന് ശോഭാ സുരേന്ദ്രൻ അടക്കം വന്നില്ല എന്നും അവർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ എല്ലാം ഒടുവിലാണ് രാജ്യസന്നദ്ധത അറിയിച്ച് കെ സുരേന്ദ്രൻ ഇപ്പോൾ ഒരു കത്ത് അയച്ചതായി വാർത്ത പുറത്തു വരുന്നത്. ഒരു കാര്യം ബി ജെ പിയുടെ ഈ പൊളിറ്റിക്സ് നിരീക്ഷിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു സമ്മർദ്ദതന്ത്രം മാത്രമാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണ്, തനിക്കെതിരെ വൻ നീക്കം നടക്കുന്നുണ്ട് എന്ന് കെ സുരേന്ദ്രന് വ്യക്തമാണ്. അതിനാൽ ഒരു സമ്മർദ്ദതന്ത്രമായി ഈ കത്തിനെ കണ്ടാൽ മതി. എല്ലാം ഒന്ന് കലങ്ങിത്തെളിയാൻ വളരെ കുശാഗ്ര ബുദ്ധിയോടെ കാത്തിരിക്കുകയായിരിക്കും ഇപ്പോൾ കെ സുരേന്ദ്രൻ. ഓക്കെ, താങ്ക് യു. ഈ വാർത്ത ബ്രേക്ക് ചെയ്ത ദീപക് തർമ്മ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേർന്നു. ദീപക്, ഈ കാര്യത്തിൽ ശ്രീകാന്തിന്റെ പ്രതികരണം കണ്ടില്ലേ? എസ് കെ, ഒരു കാര്യം, അത് അത്തരത്തിലെ കുശാഗ്രബുദ്ധിയായി സ്ട്രാറ്റജിയായിട്ടൊക്കെ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഇത്തരമൊരു ഘട്ടത്തിൽ കെ സുരേന്ദ്രൻ്റെ രാജി സന്നദ്ധത അവിടെ എത്തുമ്പോൾ ദേശീയ നേതൃത്വം എടുക്കുന്ന നിലപാട് ഒരുപക്ഷെ അനുകൂലമാണെങ്കിൽ അത് സുരേന്ദ്രന് കൂടുതൽ കരുത്ത് പകരാൻ വേണ്ടിയേ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളത് തീർച്ചയാണ്. അതിൽ ശ്രീകാന്ത് പറയുന്നത് തന്നെയാണ് ശരി. കാരണം ബി ജെ പിയിലെ ഇത്രമേൽ പ്രശ്നങ്ങൾ സങ്കീർണമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. അത് കേവലം കെ ശോഭാ സുരേന്ദ്രൻ ഉയർത്തുന്ന വെല്ലുവിളികൾ മാത്രമല്ല, ഏറ്റവും ഒടുവിൽ പാലക്കാട്ടെ കൗൺസിലർമാർക്ക് നേരെ വരെ ആരോപണങ്ങൾ നീളുന്ന, പഠനങ്ങൾ നീളുന്ന, അന്വേഷണങ്ങൾ നീളുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ നിന്നും കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ എന്നതിന് വേണ്ടി ചിലപ്പോൾ ഇതൊരു തന്ത്രമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം, ഈ വാർത്ത 24 ബ്രേക്ക് ചെയ്ത് ഏതാണ്ട് മിനിറ്റുകൾക്ക് ശേഷം ഏഷ്യാനെറ്റ് ഉൾപ്പെടെ എല്ലാ ചാനലുകളും ഈ വാർത്ത ഏറ്റെടുക്കുകയും അവരെല്ലാം അവരുടെ സോഴ്സിൽ ഇത് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണല്ലോ വാർത്ത കൊടുക്കുക. അപ്പോൾ ദേശീയ നേതൃത്വത്തിന് സുരേന്ദ്രൻ്റെ രാജി സന്നദ്ധത കത്ത് ലഭിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഈ കാര്യത്തിൽ ഇനി 12 മണിക്ക് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ എന്ത് നിലപാടെടുക്കും എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊന്നും ഇല്ലേ എന്ന പതിവ് സംഘടനാ കാര്യങ്ങൾ പറയാത്തൊരു നിലപാടെടുക്കുമോ എന്നറിയില്ല. പക്ഷേ ദേശീയ നേതൃത്വത്തിന് കൃത്യമായി വിവരമുണ്ട്. അത് ബി എൽ സന്തോഷിനുണ്ട്, പ്രകാശ് ജാവ്ദേക്കർക്കുണ്ട്, ജെ പി നദ്ദയ്ക്കുണ്ട്. ഈ കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. എസ് കെ, ദീപക് തർമ്മടമാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്ത്. എന്തായാലും വാർത്ത ഇതാണ്, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജിവെക്കാമെന്നുള്ള തൻ്റെ സന്നദ്ധത കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ഈ പാലക്കാടുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയമാണ് പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് അദ്ദേഹത്തിൻ്റെ രാജി വാഗ്ദാനം. കേന്ദ്ര നേതൃത്വം എന്താണ് ഇതിൽ തീരുമാനിക്കുന്നുള്ളത് വരും മണിക്കൂറിൽ നമുക്കറിയാൻ കഴിയും.